അടുക്കളയിലെ ഔഷധ രാജാവായ കൊത്തമല്ലിയെ കുറിച്ച് പറയാം. മല്ലിയുടെ കായും ഇലയും ഒക്കെ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മല്ലിച്ചപ്പം എന്നാണ് മല്ലിയിലെ ചില സ്ഥലങ്ങളിൽ പറയുന്നത്. കൊത്തമല്ലി ആയുർവേദ ഔഷധ കൂട്ടുകളുടെ ഭാഗമാണ്. ഈ ഔഷധ രാജാവ് നമ്മുടെ ആഹാരത്തിൽ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്നതിൻ്റെ ഒരു കാരണം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അല്ലെ. നമ്മുടെ ഡെയിലിയുള്ള ഫുഡിൽ മല്ലിയുടെ സാന്നിധ്യം വളരെ വലുതാണ്. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ഒരു വ്യഞ്ജനമാണ് മല്ലി. ഇല തണ്ട് കായ് ഇതെല്ലാം നല്ല സുഗന്ധമുള്ള ആഹാര വസ്തുക്കളാണ്. ഉദരരോഗ സംഹാരിയാണ് മല്ലി. ദിവസവും രാവിലെ ഒരു ടീസ്പൂൺ മല്ലിയിലെ നീര് തേനും ചേർത്ത് കഴിച്ചാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കും. ആസ്മ, അലർജി, ഓർമ്മക്കുറവ് ഇതൊക്കെ ഇല്ലാതാക്കാനും മല്ലിയില നല്ല ഒരു ഔഷധമാണ്. അതുപോലെ തന്നെ വൃക്കയുടെ പ്രവർത്തനം സുഗമമാക്കാനും മല്ലിയില സഹായിക്കും. നമുക്ക് എളുപ്പം വളർത്തിയെടുക്കാവുന്ന മല്ലിയില പോലും പക്ഷെ നമ്മളിപ്പോൾ വിലയ്ക്ക് വാങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലേ. നെയ്ച്ചോറ്, ബിരിയാണി, ചട്നി, മസാല ദോശ, സാമ്പാർ, രസം ഇതിനെല്ലാം മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൊത്തമല്ലിക്ക് ഈ പേര് ലഭിച്ചത് കസ്തുംബിരു എന്ന വാക്കിൽ നിന്നാണ്. തമിഴർ ഇതിനെ കൊത്തമ്പാലരിയാക്കി, മലയാളികൾ കൊത്തമല്ലി എന്ന് വിളിച്ചു. വീണ്ടും അതിനെ കുറുക്കി മല്ലി എന്ന ഓമന പേര് നൽകി. ഇംഗ്ലീഷുകാർ ഇതിനെ കൊറിയാൻഡർ എന്ന് വിളിച്ചു. ഇതിൻ്റെ ഗന്ധമാണ് ഇങ്ങനൊരു പേര് കിട്ടാൻ കാരണമെന്ന് പറയപ്പെടുന്നു. അതായത് തൊട്ടാൽ നാറുന്ന ഒരുതരം നാറ്റപ്പൂച്ചി അറിയില്ലേ, അതിനെ കോറിയസ് എന്നാണ് പറയുന്നത്. മല്ലിയിലയുടെ ഗന്ധത്തിന് ഇതിനോട് സാദൃശ്യം തോന്നിയിട്ടാണ് മല്ലിക്ക് കൊറിയാൻഡർ എന്ന പേര് വരാനുള്ള കാരണമെന്ന് പറഞ്ഞു കേൾക്കുന്നു. മല്ലിയുടെ ജന്മദേശീയം പടിഞ്ഞാറ് ഏഷ്യയോ തെക്കൻ യൂറോപ്പോ ആണെന്നാണ് ഒരു നിഗമനം. ഇവിടങ്ങളിലെ കാടുകളിൽ ഈ സസ്യം വളരുന്നുണ്ട്. ഈജിപ്തിൽ മല്ലിച്ചെടി ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒരിക്കൽ അവിടെ ഒരു പിരമിഡ് തുറന്നപ്പോൾ കിട്ടിയ വസ്തുക്കളിൽ മല്ലിയില ഉണ്ടായിരുന്നു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അതായത് പുരാതന കാലത്ത് പാചകത്തിന് ഈജിപ്തുകാർ വിദേശത്ത് നിന്നും വാങ്ങിയ മല്ലി ഉപയോഗിച്ചിരുന്നു എന്ന് അർത്ഥം. ക്രമേണ മല്ലിക്കൃഷി ഈജിപ്തിലും എത്തി, മറ്റു പ്രദേശങ്ങളിലേക്കും അത് വ്യാപിച്ചു. 1600s ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ മല്ലിക്കൃഷി ആരംഭിച്ചു. ചുരുക്കം പറഞ്ഞ കൊത്തമല്ലിയും ഇന്ത്യക്കാരനല്ല എങ്കിലും മുളകിനെ പോലെ മല്ലിക്കും ഇന്ത്യൻ പാചകത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതെ പറ്റില്ല. മല്ലിച്ചെടി സമൂലം ഭക്ഷ്യയോഗ്യമാണ്. എല്ലാം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓരോന്നിനും ഓരോ പ്രത്യേക രുചിയാണ്. നാരകത്തിൻ്റെ സുഗന്ധവും ഉണ്ട്. പക്ഷേ ചിലർക്ക് ഇതിൻ്റെ മണം ഇഷ്ടമില്ലാത്തവരുണ്ട്. മല്ലിയിലയുടെ സാമ്പാറും ചമ്മന്തിയും എല്ലാം ഈ മണം ഇല്ലാത്ത കാരണം ചിലർ തൊട്ടു നോക്കുക പോലും ചെയ്യില്ല. ഇത് ഒരു ജനിതക സ്വഭാവമാണെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. മല്ലിയില അരച്ചുണ്ടാക്കുന്ന ചട്നി നെഞ്ചി ഒട്ടാകെ ഉപയോഗിക്കുന്നുണ്ട്. സാമ്പാറിലും രസത്തിലും ചപ്പാത്തിക്ക് വേണ്ടി തയ്യാറാക്കുന്ന പരിപ്പ് കറിയിലും എല്ലാം മല്ലിയില ചേർത്ത് നോക്കുക. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. സലാഡിലും മറ്റും മല്ലിയില കൊത്തി അരഞ്ഞ് മുകളിലായി വിതറാറുണ്ട്. വേവിച്ചാൽ അതിൻ്റെ ആ ഒരു മണം പോകും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പച്ചയായിട്ട് ഇങ്ങനെ വിതറുന്നത്. മല്ലിച്ചെടിയുടെ കായ് അഥവാ വിത്തിനെയാണ് തമിഴർ കൊത്തമ്പാലരി എന്ന് പറയുക. സാമ്പാറിനും രസത്തിനും മറ്റു പല കറികൾക്കും മറ്റു വ്യഞ്ജനങ്ങളോടൊപ്പം മല്ലി അരച്ചതോ മല്ലിപ്പൊടിയോ ഒക്കെ ചേർക്കാറുണ്ട്. ഇതിൻ്റെ മല്ലി എടുത്ത് നോക്കുമ്പോൾ പറയാം, അതിൻ്റെ അകത്ത് പൊള്ളയാണ്. ഇത് ഉണക്കി സൂക്ഷിച്ച് ഒരു വർഷം വരെ ഇത് കേടുകൂടാതിരിക്കും. എന്നാൽ പൊടിക്കുകയാണെങ്കിൽ 6 മാസമേ ഇതിന് ആയുസ് ഉണ്ടാവുള്ളൂ. പഴകും തോറും മല്ലിപ്പൊടിയുടെ രുചി കുറഞ്ഞു വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, നാട്ടുമുറങ്ങളിലൊക്കെ ഉള്ളവർ ആവശ്യത്തിന് മാത്രം മല്ലി എടുത്ത് അരച്ചാണ് അപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും, പൊടിക്കും, അങ്ങനെയൊക്കെയാണ്. കറികൾക്ക് രുചി കൂട്ടാനും മുളകിൻ്റെ എരിവ് കുറയ്ക്കാനും ഒക്കെ മല്ലി സഹായിക്കും. മല്ലി ചൂടാക്കുമ്പോൾ രുചിയും മണവും വർദ്ധിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ളവരൊക്കെ മുളകും മല്ലിയും ചേർത്ത് ചട്ടിയിലിട്ട് ചൂടാക്കി അരച്ചെടുക്കുന്നത്. നമ്മൾ അച്ചാറുകളിൽ സാധാരണയായിട്ട് മല്ലി ഉപയോഗിക്കാറില്ല. എന്നാൽ വിദേശങ്ങളിലൊക്കെ അച്ചാറിലും സോസേജിലും ഒക്കെ മല്ലി ചേർക്കാറുണ്ട്. മല്ലിയിലയും കൊത്തമല്ലിയും ഒന്നാം തരം ഔഷധങ്ങളാണ്. മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ ദാഹനാശിനിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഒത്തിരി ആരോഗ്യം കൂടി തരും. അതുപോലെ തന്നെ ശ്വാസംമുട്ടൽ, ഛർദി, അർശസ്, കണ്ണ് രോഗങ്ങൾ തുടങ്ങിയ പല രോഗങ്ങൾക്കും മല്ലി ഒരു മികച്ച ഔഷധമാണെന്ന് ആയുർവേദം അനുശാസിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.